അഭിനയ കലയിലെ ആചാര്യനും കൂടിയാട്ട കുലപതിയുമായിരുന്ന ഗുരു അമ്മന്നൂർ മാധവ ചാക്യാരുടെ 103-ാം ജന്മദിനമാണ് ഈ ലോക്ക്ഡൗണിനിടെ ആരവങ്ങളില്ലാതെ കടന്നുപോയത്. ലോകമെമ്പാടുമുള്ള അഭിനേതാക്കൾക്കും ആസ്വാദകർക്കുമെല്ലാം ഒരു പാഠപുസ്തകമായി അമ്മന്നൂരാശാൻ ഇന്നും നിലകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയിലെ അവസാന കണ്ണികളിൽ ഒരാളാവാൻ ഭാഗ്യം സിദ്ധിച്ച കൂടിയാട്ടം കലാകാരൻ ശ്രീ സൂരജ് നമ്പ്യാർ തൻ്റെ ഗുരുനാഥനെ അനുസ്മരിക്കുന്ന വാക്കുകളിലൂടെ സഞ്ചരിച്ച് നമുക്കും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാം. അമ്മന്നൂരാശാൻ്റെ 103-ാമത് ജന്മദിനമാണ് ഇക്കഴിഞ്ഞു പോയത്. 103-ാമത്തെ പിറന്നാള്. പിറന്നാള് സാധാരണ ഇരിങ്ങാലക്കുട കുടുമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ പള്ളി വേട്ടയുടെ അന്നാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാള്. മേടമാസത്തിൽ ഉത്രാടം ഇത്തവണ ഒരു സമയത്തുണ്ട്. അദ്ദേഹം തന്നെ പറയുക, എൻ്റെ പിറന്നാൾ വളരെ ഗെയിമായിട്ടാണ്. രാവിലെ 17 ആന, പഞ്ചാരി വേണം, ഗംഭീര പഞ്ചവാദ്യം വൈകിട്ട്, ഇങ്ങനെയാണ് പിറന്നാൾ ആഘോഷിക്ക് പതിവ് എന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. പിറന്നാൾ ആഘോഷങ്ങൾ തന്നെ അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മണത്തിൽ സ്വതേ പിറന്നാളുകൾ കുറച്ച് നന്നായിട്ട് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് ഇങ്ങനെയുള്ളൊരു ഗുണം സദ്യ കേട്ടാൻ പതിവുണ്ട്. അദ്ദേഹം അവിടെ ഉണ്ട് വെച്ചാൽ നമ്മൾ കളരിയിൽ നമ്മൾ കഴിക്കാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ വന്നിട്ട് ഉത്സാഹിക്കലൊക്കെ ഉണ്ട്. വിളമ്പി പായസമൊക്കെ നമ്മൾ ഇത് നന്നായിട്ട് കഴിക്കുകയാണോ എന്നൊക്കെ വെച്ചാൽ അദ്ദേഹം തന്നെ വന്ന് വിളമ്പി തരിക, അങ്ങനെയുണ്ട്, നന്നായിട്ടോ എന്നൊക്കെ ചോദിക്കുക അതൊക്കെ ഉണ്ട്. ഒരിക്കൽ പഴപ്രഥമൻ ചോദിച്ചിട്ട് എങ്ങനെയുണ്ടോ പഴപ്രഥമൻ നന്നായി, ഈ പഴപ്രഥമൻ്റെ ഗുണം എന്താ അറിയോ, എങ്ങനെയാ നന്നായി എന്നറിയാ, എങ്ങനെയാ അത് കഴിച്ചാൽ അതിരുന്ന് ഉറങ്ങണം, അതാണ് അതിൻ്റെ, അപ്പോഴാണ് അത് നന്നായത് എന്നൊക്കെ പറയുക. അങ്ങനെയൊക്കെയുള്ള ചില ഊണോർമ്മകളുണ്ട് പിറന്നാളുകളെ അനുബന്ധിച്ച്. ഞാനിപ്പോൾ അതങ്ങനെ അനുസ്മരിച്ചേ ഉള്ളൂ. അദ്ദേഹത്തിനെ അങ്ങനെയല്ല, അദ്ദേഹത്തിനെ പോലുള്ളൊരു ആചാര്യനെ, ഒരു നടനെ അനുസ്മരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രസക്തി ഇന്നത്തെ കാലത്ത് ഒരു നടൻ എന്നുള്ള നിലയ്ക്കും ഒരു ആചാര്യൻ എന്നുള്ള നിലയ്ക്കും വളരെ വലുതാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അച്ചടക്കമൊക്കെ ഉണ്ട്, ജീവിതത്തിൻ്റെതായ ഒരു അച്ചടക്കം. ഓരോ ദിവസവും പിറ്റേ ദിവസത്തേക്ക് തലേ ദിവസം തന്നെ തയ്യാറാകുക, പല്ലേക്കുള്ള മുടി, ചെറിയ പേപ്പർ ചെറുതായിട്ട് കീറി പേപ്പർ സമ്മതത്തിൽ, അതിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, കൃത്യമായി കീറി അതിൽ പല്ലേക്കുള്ള പൊടിയിട്ട് മടക്കി നാക്ക് പഠിക്കാനുള്ള ഇരിക്കലി കീറി അതിൻ്റെ ഇടയിൽ തിരികെ വെച്ച് പിറ്റേ ദിവസത്തേക്കുള്ള മുണ്ടൊക്കെ മടക്കി വെച്ച് അങ്ങനെ തയ്യാറായത് തലേ ദിവസം തന്നെ കഴിഞ്ഞു. അപ്പം അത്രയും അച്ചടക്കത്തോടു കൂടി ജീവിക്കാറുണ്ട് നമുക്ക്. ഇനിയൊക്കെ നമുക്ക് ഇതൊക്കെ ഒരു ഐതിഹ്യം പോലെയൊക്കെ തോന്നാവുന്നൊരു തലത്തിലേക്കൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയൊക്കെ അച്ചടക്കത്തിൽ ജീവിക്കാൻ പറ്റുന്നുള്ളത്. പിന്നൊരു ആചാര്യൻ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ പോലും അദ്ദേഹം ഇതിൻ്റെ പല തലമുറകളിലേക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വേണോട്ടൻ കുട്ടന്മാർ അങ്ങനെ ഒരു തലമുറ, അല്ലെങ്കിൽ മധുരോട്ടൻ കുഷ്ചേച്ചി അങ്ങനെ ഒരു തലമുറ, ഞങ്ങളൊക്കെ ഏതാണ്ട് ഏതാ അദ്ദേഹത്തിൻ്റെ അവസാനകാല ശിഷ്യന്മാരാണ്, അപ്പോൾ ഞങ്ങളുടെ ഒരു തലമുറ ഒക്കെ അങ്ങനെ പല തലമുറകളിൽ. അപ്പോൾ പല തലമുറകളിൽ പല രീതിയിലാണ് ആശയങ്ങൾ കിടക്കുന്നത് ഒക്കെ. അപ്പോൾ ആ രീതിയിൽ ഇന്ന് മാത്രമല്ല, ഒരു നടൻ എന്നുള്ള നിലയിലും ഇന്ന് ലോകത്ത് ഇന്നും അഭിനയ വിദ്യാർത്ഥികൾക്കൊക്കെ അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള അഭിനയ വിദ്യാർത്ഥികൾക്ക് ഇന്നും അദ്ദേഹം ഒരു പ്രചോദനമാണ് അതൊക്കെ. അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്. അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കാൻ അദ്ദേഹത്തിന് ഒരു ജന്മദിനം വേണമെന്നോ അല്ലെങ്കിൽ ഒരു ദിവസം വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നിത്യവും അല്ലെങ്കിൽ ഓരോ കാരണങ്ങളായിട്ട് ഓരോ പല സമയങ്ങളിലായിട്ട് നമ്മൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാനെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് മാത്രമൊന്നുമല്ല, അദ്ദേഹത്തിനോട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ അനവധി ഓർമ്മകൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുണ്ട്. എന്താ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ അടുത്ത് കുറച്ചെങ്കിലും
അഭ്യസിക്കാൻ പറ്റിയതും അദ്ദേഹത്തിന് ശിഷ്യനാവാൻ പറ്റിയതും ഒക്കെ തന്നെയാണ് വലിയൊരു സുഹൃത്തം എന്ന് വിചാരിക്കുന്നു.